ഈ മെമ്മറി കിട്ടുമ്പം ഭയങ്കര കെയർഫുൾ ആവണം. എങ്ങനെ കെയർഫുൾ ആകാന്ന് ആദ്യം അങ്ങ് പറഞ്ഞുതരാം. രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ നിങ്ങൾ ഒരു ദിവസം ജീവിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്നത് മുഴുവനും തെറിയായിരിക്കും. 5 മിനിറ്റ് വൈകി എഴുന്നേറ്റപ്പം നിന്നെയൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ഒരു മരവാഴ വെച്ചാൽ നന്നായടാ, ഒരു ഒരിക്കലും ഗുണം പിടിക്കാത്ത ഒരു സാധനം ഈ വയറ്റത്തിൻ്റെ വിറന്നല്ലോടാന്നും പറഞ്ഞ് അമ്മ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പൻ അതിനേക്കാളും 4 തെറി പറഞ്ഞാണ് അവിടുന്ന് ഓടിക്കുന്നത്. ഓടിക്കുന്ന വഴിക്ക് അപ്പം പറയുന്നുണ്ടടാ, നിൻ്റെ ഒക്കെ പ്രായത്തിൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് 8 കിലോമീറ്റർ ചെളിയിലൂടെ നീന്തി പോയിട്ടാടാ പഠിച്ചത്. നിനക്ക് വല്ലതും അറിയാവോ? ഇവിടെ ഫാനുണ്ട്, AC ഉണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എന്നിട്ട് നീ പഠിക്കുന്നില്ലല്ലോടാ. അപ്പം നീ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാവും, എന്നിട്ട് താൻ എവിടം വരെ എത്തി? അങ്ങനെ 7 കിലോമീറ്റർ നീന്തി പഠിച്ചിട്ട് എന്താ ചിരിക്കണേ? അപ്പം ഇതൊക്കെ നടക്കുന്ന കാര്യമാണല്ലേ. അപ്പം ഇങ്ങനെ അമ്മയുടെ ഭാഗത്തുനിന്ന് വഴക്ക്, അപ്പൻ്റെ ഭാഗത്തുനിന്ന് വഴക്ക്, ക്ലാസ്സിലെത്തിക്കഴിഞ്ഞപ്പോൾ ടീച്ചർ അതിലും വലിയ വഴക്ക്, കൂട്ടുകാർ അതിലും വലിയ പ്രശ്നം, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ വൈകുന്നേരം എത്തുമ്പോഴേക്ക് കണക്കെടുത്ത് നോക്കി അന്ന് മുഴുവനും വേദന മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? ഉറക്കപ്പറ. അങ്ങനെ ചീത്ത ഒത്തിരി സ്റ്റോറായി പോയ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാം. നിങ്ങൾ അടുക്കളയിൽ, വീട്ടിലെ അടുക്കളയിൽ വേസ്റ്റ് ഇടുന്ന പാത്രം ഉണ്ടോ? ഒന്ന് പറയോ. അത് ഡെയിലി കൊണ്ടുപോയി കളയോ, ഇല്ലെങ്കിൽ ഒരാഴ്ച വെച്ചിരിക്കുവോ? ഒരാഴ്ച വെച്ചിരുന്ന് എങ്ങനെ ഇരിക്കും? വീട്ടിൽ ആർക്കും വരാൻ പറ്റൂല അല്ലേ, അത്രയും ഗന്ധമായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഡെയിലി വരുന്ന വേസ്റ്റിനെ അന്നന്ന് കളയാൻ പഠിക്കണം. എങ്ങനെയാന്ന് പറഞ്ഞുതരട്ടെ. രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇത് ശ്രദ്ധിക്കണേ, ഞാൻ അതിൻ്റെ ലോജിക്ക് പറയാം. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്, കനോട്ട് ബി, നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് ദേഷ്യം, എന്നോട് ചൂടായപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്തതാണ് ദേഷ്യം. ആ എനർജീനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? അതില്ലാണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിനിൽ എനർജി ഉള്ളത് കൊണ്ടല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നേ. ഒന്ന് പറയണോ, ഈ ഹാർഡ് ഡിസ്കിൽ ആ വേദനിപ്പിക്കുന്ന അനുഭവം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, ഇതിനെ ഡെലിറ്റ് ചെയ്യണം. പക്ഷേ എനർജി ആയതുകൊണ്ട് അതിനെ ഡെലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ വഴി? സൂപ്പർ വഴി പറഞ്ഞുതരാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക, പേപ്പർ, എന്നിട്ട് അന്ന് നിങ്ങൾക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവം എഴുതുക. അമ്മ പറഞ്ഞത്, അപ്പൻ പറഞ്ഞത്, ടീച്ചർ പറഞ്ഞത്, കൂട്ടുകാരൻ കാണിച്ച പോൺ മൂവി, കൂട്ടുകാർ കാണിച്ചത്, കൂട്ടുകാർ മിണ്ടാണ്ട് പോയത്, കൂട്ടുകാരൻ നിന്നെ വഞ്ചിച്ചത്, പരീക്ഷയിൽ തോറ്റുപോയത്, നിൻ്റെ വേദന മുഴുവൻ എഴുതുക. എഴുതിയിട്ട് റൂമിൽ വെച്ചേക്കരുത്. അപ്പം വായിച്ച പ്രശ്നവും അമ്മ വായിച്ച പ്രശ്നവും എന്ത് ചെയ്യണം എന്നറിയോ? അതിനെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും. ഒരു മെഴുകുതിരി എടുത്ത് വീടിൻ്റെ പുറത്ത് പോയി കത്തിച്ച് ചാരമാക്കുക. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്, കനോട്ട് ബി ഡിസ്ട്രോയിഡ്, ബട്ട് ക്യാൻ ബി കൺവേർട്ടഡ്. യു ക്യാൻ കൺവേർട്ട് ദി എനർജി, യെസ് ഓർ നോ? നോക്കിയ ഇലക്ട്രിക് എനർജി ഇപ്പോൾ ഈ ഫാന് കാറ്റായിട്ട് കൺവേർട്ട് ആയില്ലേ? സിമ്പിൾ തിങ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വേദന, സങ്കടമാകുന്ന എനർജിയെ പേപ്പറിലേക്ക് എഴുതുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നേരെ തലച്ചോറിൽ കയറി, തലച്ചോറിൽ നിന്ന് നിങ്ങളുടെ കൈ വഴി ആ എനർജിയായി അത് പേപ്പറിലേക്ക് കൺവേർട്ടായി. ആ കൺവേർട്ടായ സാധനത്തെ കത്തിച്ച് ചാരമാക്കി കളയുക. ഡെയിലി ഇങ്ങനെ ഒന്ന് ചെയ്തു തുടങ്ങിക്കോളൂ. നിങ്ങൾ ഒറ്റ മാസത്തിൽ നിങ്ങളൊരു റീഫൈൻഡ് എഞ്ചിനായിരിക്കും. ഒന്നും കൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയവും റീഫൈൻഡ് ആയിരിക്കും, നിങ്ങളുടെ മനസ്സും റീഫൈൻഡ് ആയിരിക്കും. യു വിൽ ഫീൽ ദാറ്റ് ഐ ആം ബ്രാൻഡ് ന്യൂ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ഒറ്റ മാസം ചെയ്തുകൊണ്ട്.